ശ്രീ സുമോ ദാമോദർ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റിപ്പോ വളരെ സന്തോഷം എപ്പോഴാണ് എത്തി ഇങ്ങോട്ട് ആ ഓക്കെ എനിക്ക് തോന്നുന്നത് അവിടെ ബോട്ട്സ്വാനിൽ എത്തിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഇരുപത്തരൂ വർഷമായി ഓക്കെ വളരെ സന്തോഷം എനിക്ക് ഞാൻ അങ്ങ് നേരിട്ട് ഇങ്ങനെ ഇങ്ങനൊരാളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് അതെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് എങ്ങനെ പ്രതീക്ഷ പോലെ തന്നെ അപ്പൊ ഞാൻ കേട്ടപ്പോൾ നമ്മുടെ

തിരഞ്ഞെടുത്ത് സി ചി സിഇ സി കമ്മിറ്റിയിലേക്ക് ഇലക്ട് ചെയ്യുന്നതും അതേപോലെ ബോർഡിലേക്ക് മൂന്ന് പേരെ ഇലക്ട് ചെയ്യും അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇലക്ട് ചെയ്ത് എന്തായാലും പാലക്കാട്ടുകാർക്ക് വളരെ സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ അഭിമാനിക്കാൻ പാലക്കാട്ടുണ്ട് പാലക്കാട് എവിടെയാണ് പാലക്കാട് പട്ടാമ്പിയാണ് ശരിക്കും പട്ടാമ്പിന്ന് നമ്മുടെ വീട് എന്ന് അച്ഛൻ കയപ്പുറം എന്ന് പറയും പ്രേക്ഷകരോട് നമ്മൾ ഇടയ്ക്ക് ഒരു സ്വകാര്യം പറഞ്ഞു അപ്പൊ ആൾക്കാര് സംശയിക്കും എന്താ സംഭവം ചങ്ങനാശ്ശേരി നീളം ഉണ്ട് ഒരു ഒരു വേരി പിടിച്ച് അങ്ങോട്ട് പോകാൻ പറ്റും എന്താണ് ബന്ധം എന്ന് അങ്ങ് പറയാ എന്റെ ഭാര്യ വീട് ചങ്ങനാശേരി ആണ് എന്താ പറയുന്ന റൂട്ട്സ് നോക്കി കഴിഞ്ഞാൽ അന്നത്ത് പത്മനാഭൻ്റെ ഒരു ഇതൊരു കൊച്ചി ബുച്ചാനലിരിക്കുമ്പോൾ പിന്നെ അപ്പൂപ്പൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ വഴി വന്നതാണ് പ്രൊഫസർ ദേവൻ എന്ന് പറഞ്ഞിട്ട് ബുച്ചാനുണ്ടായിരുന്നു അവർ വഴി വന്ന ഒരു ഒരു അന്നത്തെ തീരുമാനം നന്നായി തോന്നുന്നു ഒരു വിഷമവും ഇല്ല ായിരുന്നുവാനൊട്സ്വാനയിലേക്ക് എൻ്റെ അച്ഛൻ നയൻറ്റി വണിൽ പോയതായിരുന്നു അപ്പോൾ ഞാൻ പൂനെയിൽ എം ബി എ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ അവധിക്ക് വേണ്ടി ഞാൻ പോയതാണ് കാരണം ഞാൻ ശരിക്കും ഷാലിമാർ പെയിൻസിൽ കൽക്കട്ടയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഏക മകൻ ഏക കുഞ്ഞാണെന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഫോമൽ ലാസ്റ്റ് ഹോളിഡേക്ക് വേണ്ടി പോയതാണ് ആ ഒരു മാസം നീണ്ടപ്പോൾ ഇരുപത്തെട്ട് വർഷമായി അപ്പോൾ അങ്ങനെ ബൊച്ചാനെ പോയിട്ട് ക്രിക്കറ്റിലേക്ക് ക്രിക്കറ്റ് ഞാൻ കളിക്കുവായിരുന്നു ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ബോളറായിരുന്നു യു കെയിൽ ഞാൻ പഠിച്ചു അങ്ങനെ പല സ്ഥലത്ത് ഞാൻ പഠിച്ച് ക്രിക്കറ്റിനോടുള്ള ഒരു ഇഷ്ടവും ഇൻവോൾവ്മെൻ്റും കൂടി പിന്നെ ബൊച്ചാന പോയപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു കോളനിയല്ല ഒരു പ്രൊട്ടക്ടറാണ് അപ്പോൾ അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇഷ്ടംപോലെ മൈനിങ് ടൗ ആയോണ്ട് കണ്ടമാനം ക്രിക്കറ്റേഴ്സ് ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സംഭാവമായിരുന്നു നല്ല ക്വാളിറ്റി അപ്പോൾ സോഷ്യൽ ക്രിക്കറ്റായിരുന്നു കൂടുതലും അവിടെ ആ ഒരു ബേസിസിൽ ഞാൻ ഇൻവോൾവ് ആയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ചുകൂടി സീരിയസ് ഒരു ഒരു അപ്രോച്ച് എടുത്ത് ഞങ്ങൾ ഐ സി സി മെമ്പർഷിപ്പിനുള്ള ഒന്ന് തേട്ന്ന് നോക്കി അതിന് ഒരു ടു തൗസൻഡ് ഒക്കെ ആയപ്പോൾ അപ്ലൈ ചെയ്തു അന്ന് അഞ്ച് കാറ്റഗറി ആയിരുന്നു മെമ്പർഷിപ്പ് ഐ സി സിയിൽ ഫുൾ മെമ്പർ ഒ ഡി ഐ അസോസിയേറ്റ് മെമ്പർ അഫിലിയേറ്റ് മെമ്പർ ന്യൂ ടെറിട്ടറി എന്നൊക്കെ അവർ അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് ടു തൗസൻഡ് ടൂവിൽ അസോ അഫിലേറ്റ് മെമ്പറായി ടു തൗസൻഡ് ഫൈവിൽ അസോസിയേറ്റ് മെമ്പറായി അങ്ങനെ മുന്നോട്ട് കയറി വന്ന് ഈ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ചാൽ ബൊച്ചാന ക്രിക്കറ്റ് അസോസിയേഷൻ മാത്രമല്ല ആഫ്രിക്ക ക്രിക്കറ്റിലും എനിക്ക് പങ്കെടുത്ത് ബോർഡിൽ ഉണ്ടായിരുന്നു ഞാൻ പല പൊസിഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബേസിലും കുറച്ചൊക്കെ ഇൻവോൾവ് ആയിട്ട് മറ്റൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന മെജോറിറ്റി ആൾക്കാരും കളിക്കാത്തതാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുന്നവരില്ല ഞാൻ ബൊച്ചാനയ്ക്ക് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട് ബൊച്ചാന അസോസിയറ്റ് മെമ്പർഷിപ്പ് എടുത്ത സമയത്തും റീജിയണൽ തോടും ആഫ്രിക്കയിലും ബൊച്ചാനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് കാലമേ നിന്നുള്ളൂ കളി അതുപോലെ കൂടുതൽ അഡ്മിനിസ്ട്രേഷനിലോട്ട് കയറി എന്നുള്ളതാണ് ഓക്കെ യഥാർത്ഥത്തിൽ ഇപ്പം ഒരാൾ പാലക്കാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ ഈ ബോർട്സ് പോന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യക്കാർ അവരെങ്ങനെ അംഗീകരിക്കുന്നു അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ഇതുമില്ല എന്താ പറയുക ഒരു ഡിഫ്രൻസിയേഷനും ഇല്ല ഒന്നുമില്ല കാരണം ആഫ്രിക്ക പൊതുവെ ഫുട്ബോളിങ് കോണ്ടിനൻ്റാണ് അപ്പോൾ ക്രിക്കറ്റ് പോലുള്ള ഒരു സ്പോർട്ട് അവിടെ വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് നയൻറ്റി വൺലൊക്കെ അതൊക്കെ ഒരു മൈനോറിറ്റി സ്പോർട്ടാണ് ഇതിനൊക്കെ ഒരു ക്ലാസിഫൈ ചെയ്തൊരു മൈനോറിറ്റി അൺഎക്സ്പാക്റ്റഡ് സ്പോർട്ട് എന്നായിരുന്നു പിന്നെ എക്സ്പെൻസ് സ്പോട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു സ്കൂൾസ് ഡെവലപ്പ് ചെയ്തു ഇപ്പോഴും ഡെവലപ്മെന്റ് പ്രോഗ്രാം നല്ല ഇൻവോൾവ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് ഇറ്റ്സ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സ്പോർട് ഇൻ വാൻ ആൻഡ് ഇൻ ആഫ്രിക്ക എന്ന രീതിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാരെന്നല്ല നമ്മൾ ആരും അവിടെ ചെന്നിട്ട് ഒരു പുതിയൊരു ഒരു പ്രോഡക്റ്റോ ഒരു പുതിയൊരു പ്രോജക്റ്റോട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുകയുള്ളൂ സാധാരണ ഇത്രയും കമ്മിറ്റികളിലൊക്കെ അറിയുകയും അങ്ങനെ കളി വേണ്ടി ഒരു യഥാർത്ഥ കളി മാത്രം മതി അങ്ങനെയുള്ള കളികളിൽ ടേസ്റ്റ് ഉള്ള ആളാണോ അല്ല ഒട്ടും താല്പര്യമില്ല ഞാനവിടെ സി സി മെമ്പർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഫൈനൽസ് അറ്റൻഡ് ചെയ്യാനും വാച്ച് ചെയ്യാനും ഒരു അവസരം കിട്ടി പിന്നെ എന്താ പറയുക കളി ഒരു ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഗുണമുണ്ട് പിന്നെ ഇത് ഔട്ട്കം ഓഫ് ദി ഗെയിം ഓഫ് കോഴ്സ് ഒബ്ബിയസ്ലി വൺസ് ഇൻ എ ലൈഫ് ടൈം പോലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അല്ലാതെ വേറെ നമുക്ക് റോള് പ്രോസസ്പെക്ടേറ്റർ ആയിരുന്നു ഫൈനൽസിന് അത് കഴിഞ്ഞിട്ടായിരുന്നു ഐ സി സി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു അങ്ങോട്ട് അങ്ങേക്കൂടെ ഇഷ്ടപ്പെടുന്ന കാര്യം പറയുമ്പോൾ ഇടവേള കഴിഞ്ഞാൽ പരസ്യം വരും